രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച ഇടതുമുന്നണിയിലെ ചർച്ചകൾ തുടങ്ങി. സിപിഎം സിപിഐ ഉഭയകക്ഷി ചർച്ചയാണ് നടക്കുന്നത്. രണ്ട് ദിവസം കൊണ്ട് സീറ്റ് വിഭജനത്തിൽ ധാരണയുണ്ടാക്കാനാണ് നീക്കം. അടുത്ത ദിവസം കേരള കോൺഗ്രസുമായും സീറ്റ് ആവശ്യമുന്നയിച്ച മറ്റ് കക്ഷികളുമായും സിപിഎം ചർച്ച നടത്തും. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ഡാൻ, വലിയ ചർച്ച നടക്കുന്നു, ഇനി രണ്ട് ദിവസമേ ബാക്കിയുള്ളൂ. തിങ്കളാഴ്ച അത് സീറ്റ് വിഭജനം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, വിജ്ഞാപനം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് സമവായത്തിലെത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി, അതായത് ഈ രാജ്യസഭാ സീറ്റുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. അതിൽ ഒരു സമവായത്തിലെത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിയോഗമനുസരിച്ച് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐയുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിനോയ് വിശ്വമാണ് സി പി ഐയെ പ്രതിനിധിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രണ്ട് ദിവസത്തിനകം ഈ സമവായ ചർച്ചകളൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായും ആർ ജെ ഡിയുമായി എല്ലാം സമാനമായ തരത്തിൽ രണ്ട് ദിവസത്തിനകം ചർച്ച നടത്തും. ആകെ മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഒഴിവു വന്നത്. അതിൽ രണ്ട് സീറ്റുകളിലായിരിക്കും എൽ ഡി എഫിന് വിജയിക്കാനാകുക. അങ്ങനെയാണെങ്കിൽ രണ്ട് സീറ്റുകളിൽ ഒന്ന് ആർക്ക് കൊടുക്കണം എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ധാരണയിലെത്തേണ്ടത്. വലിയ സമ്മർദ്ദ നീക്കമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി രാജ്യസഭാ സീറ്റ് ലഭിച്ചേ മതിയാകൂ എന്ന നിലപാടിൽ ജോസ് കെ മാണി വിഭാഗം ഉറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ബി ജെ പിയിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എൽ ഡി എഫും പ്രതിരോധത്തിലാണ്. അത്ര കേരള കോൺഗ്രസ് എമ്മിനെ മെരുക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യമല്ല. അതുതന്നെയാണ് ഇത്തരത്തിൽ രണ്ട് ദിവസത്തിനകം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജോസ് കെ മാണിയുമായി നടത്തുന്ന ചർച്ചയിൽ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പദവി നൽകി കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താനാകുമെന്നൊരു വിലയിരുത്തലിൽ തന്നെയാണ്, നിഗമനത്തിൽ തന്നെയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങളുള്ളത്. എന്തായാലും സി പി ഐയുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എ കെ ജി സെന്ററിൽ ഡാൻ, ഈ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി, അതും വിലയിരുത്തലുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും, ഒക്കെ അത് ചെറിയ തോൽവിയല്ല എന്ന രീതിയിലുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം, അതൊക്കെ ഈ വിഷയത്തിൽ ഉയർന്നു വരാൻ സാധ്യതയില്ലേ ചർച്ചയ്ക്കിടയിൽ? സ്വാഭാവികമായി കേരള കോൺഗ്രസ് എമ്മുമായി നടത്തുന്ന ചർച്ചയിൽ ആ കാര്യങ്ങളും ഇടം പിടിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം നേരിയ ഭൂരിപക്ഷത്തിൻ്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജ് തോമസ് ചാഴിക്കാടനെ, സിറ്റിംഗ് എം പി ആയിരുന്ന തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്താണ് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്തിയാണ് എൽ ഡി എഫ് അന്ന് കൂടുതൽ സീറ്റുകൾ നേടിയത്, പിന്നീട് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന കാര്യം സ്വാഭാവികമായി നേതൃത്വം കേരള കോൺഗ്രസ് എമ്മിനോട് ഔദ്യോഗികമായി തന്നെ ആരായാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അതിൽ കൃത്യമായ ഒരു വിശദീകരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ തരത്തിൽ വോട്ട് ചോർച്ചയൊന്നുമില്ല എന്ന് പറയുമ്പോഴും കൃത്യമായി ബൂത്ത് തലത്തിലടക്കം എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന ഇഴകീറിയുള്ള പരിശോധന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്ന് എൽ ഡി എഫ് നേതൃത്വത്തിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരണം നൽകേണ്ട സ്ഥിതി ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ശരി, ഡാനന്ദർ, എൽ ഡി എഫ് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട സി പി എം സി പി ഐ ഉഭയകക്ഷി ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. എ കെ ജി സെൻട്രൽ ഡാൻ കുര്യനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്.